ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നതാണ് നമ്മുടെ സ്വന്തം മിലു ബേബി. ഇവളെ ഞങ്ങൾ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് വാക്സിനേഷൻ്റെ സമയമായിട്ടുണ്ട്. അതുകൊണ്ട് അച്ഛനും അമ്മയാണ് ഇവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇവൾക്ക് ആരും പേടിയില്ല, ബൈക്കിൽ കയറാനും പേടിയില്ല, ഒന്നിനും പേടിയില്ല. കാരണം ചെറിയ മോളല്ലേ. അതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും ബൈക്കിൽ വെച്ചിട്ടാണ് നമ്മുടെ മിലുമോളെ കൊണ്ടുവന്നത്. ഇഞ്ചക്ഷൻ അടിക്കുന്ന സമയത്താണെങ്കിലും എന്തിനാണെങ്കിലും അച്ഛൻ ഭയങ്കര ഹാപ്പിയാണ്. സോറി, ഇവൾ പെൺകുട്ടിയാണ്, ഓക്കെ, ഭയങ്കര ഹാപ്പിയാണ്. അതേപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ നോക്കുമ്പോൾ ഒരു ബീഗിളിൻ്റെ ഒരു ചുയ കാണുന്നുണ്ടെങ്കിലും ഇവൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബീഗിളല്ല. ഇവൾ ഒരു പൊമേറിയൻ ഡോഗും അതേപോലെ തന്നെ ബീഗിളും കൂടി ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ബ്രീഡാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെയും വരുന്നത്. പിന്നെ ഈ ഒരു ഡോഗിൻ്റെ ബിഹേവിയർ എങ്ങനെയാണ്, അല്ലെങ്കിൽ ക്യാരക്ടർ എങ്ങനെയാണ്, എങ്ങനെയാണ് ഇവൻ്റെ കളിയും കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ലൈവായിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ലൈവ് വീഡിയോ, ഒന്നല്ല ഒരു രണ്ട് മൂന്ന് ലൈവ് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മുടെ റൂബി പോയതിന് ശേഷം ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ഒരു ഡോഗായിട്ടാണ് എനിക്ക് ഇവനെ എന്താ ഇപ്പം നിങ്ങളടുത്ത് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നേ ഞങ്ങളൊരു എന്താ പറയുക, ഒരു രാജപാളയം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവനുമായിട്ട് വലിയ കമ്പനിയല്ല, പക്ഷെ ഇവളായിട്ട് അടിപൊളിയാണ്. വീട്ടിലുള്ള എല്ലാവരും അടിപൊളിയായിട്ട് കമ്പനിയാണ്. എന്താ പറയുക, ഭയങ്കര ഹാപ്പി നമുക്ക് കിട്ടുന്നുണ്ട് ഇവൻ്റെ അടുത്ത് നിന്ന് കളിക്കുമ്പോൾ. അത് നിങ്ങൾക്ക് ആ വീഡിയോസിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും. കാരണം ഡോഗിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് അത് അതിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലാവില്ല, ഒരു പട്ടി എന്നുള്ള രീതിയിലേ അവർ കാണുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും ബിൽഡപ്പൊക്കെ തന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളെൻ്റെ സുന്ദരിയായ മോളായതിനെ കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മിലുവിനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ എന്നും പറയുന്നത് പോലെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ കാണുന്നത് വരെ.